നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ഫംഗസ് രോഗം, അതായത് മ്യൂക്കോർമൈക്കോസിസ് എങ്ങനെ പ്രതിരോധിക്കാം, അതായത് തടയാം എന്നുള്ളതാണ്. നമ്മളിപ്പം ടി വി കൂടെയും ന്യൂസ് പേപ്പറിൽ കൂടെ ഒക്കെ ഒത്തിരി ഞെട്ടിപ്പിക്കുന്ന, മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നതായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. ആദ്യം തന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതായത് ഈ ബ്ലാക്ക് ഫംഗസ് രോഗം പുതിയൊരു അസുഖമേ അല്ല, പണ്ടേ ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഞാനാണെങ്കിലും 1981 തൊട്ട് പേഷ്യൻസിനെ കണ്ടു തുടങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു രണ്ടോ മൂന്നോ കേസസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാ പേഷ്യൻസും രക്ഷപ്പെട്ടിരുന്നു, പക്ഷെ ഒരാൾക്ക് മാത്രം കണ്ണ് ബാധിച്ചിരുന്നു, ഇങ്ങനെ കണ്ണിൻ്റെ കാഴ്ച ശക്തി പോയിരുന്നു, അത്രമാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം നമ്മൾ ഡെയിലി ഈ ഇതിൻ്റെ, അതായത് ഈ അസുഖം പരത്തുന്നത് ഈ ഫംഗസിൻ്റെ സ്പോർട്സാണ്. ആ സ്പോർട്സ് കറുത്ത കള, സോറി, ഇപ്പം ബ്രെഡിലൊക്കെ, ഇപ്പം പഴയ ബ്രെഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയാൽ കറുത്തിരിക്കും. അതെന്ന് വെച്ചാൽ ഈ ബ്രെഡിലുണ്ടാകുന്ന ഈ ഈ ഫംഗസിൻ്റെ ഇത് സ്പോർട്സാണ്. ഈ സ്പോർട്സാണ് നമുക്ക് അസുഖങ്ങൾ വരുത്തുന്നത്. അപ്പം നമ്മൾ ശ്വസിക്കുന്ന എയറിൽ, ഇപ്പം തന്നെ ഞാനിവിടെ ഇരിക്കുന്ന ഈ റൂമിലും ഉണ്ട്, ഇപ്പം വെളിയിലുണ്ട്, ഹോസ്പിറ്റൽ സെറ്റിങ്സിലുണ്ട്, എല്ലായിടത്തും ഈ സ്പോർട്സ് പണ്ടേ ഉണ്ടായിരുന്നതാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ഈ സ്പോർട്സ് നമ്മൾ ഡെയിലി നമ്മുടെ മൂക്കിക്കൂടെ വലിച്ച് നമ്മുടെ ലങ്സിലേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ആഹാര സാധനത്തിലെ പറ്റി പിടിച്ചോ അല്ലെങ്കിൽ അൺഹൈജീനിക്കായിട്ടുള്ള വെള്ളം വഴിയൊക്കെ നമ്മൾ ഉള്ളിലെടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് രോഗം വരാതിരിക്കാൻ കാര്യം നമുക്ക് രോഗപ്രതിരോധ ശക്തി ഉള്ളതുകൊണ്ടാണ്. അപ്പം എപ്പോഴാണ് നമുക്ക് ഈ രോഗപ്രതിരോധ ശക്തി കുറയുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് മാത്രമേ നമുക്ക് ഈ അസുഖം മാനിഫെസ്റ്റ് ചെയ്യത്തുള്ളൂ. അതിന് മെയിൻ കാരണങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്താണ്, ഇപ്പോൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ ഡയബറ്റീസ്, പിന്നെ അതുപോലെ ഒത്തിരി സ്റ്റിറോയിഡ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ മറ്റാൾക്കാർ ഇപ്പോൾ വീട്ടിൽ ചികിത്സയിലുള്ളവർ സ്റ്റിറോയിഡ് മിസ്യൂസ് ചെയ്യുന്നു, അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ. ഞാൻ നേരത്തെ എൻ്റെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തനിയെ മരുന്ന് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുക, അപ്പം അങ്ങനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒക്കെ കേസസ് ഒത്തിരി കൂടിയേക്കുവാണ് ആഗോളതലത്തിൽ തന്നെ, അപ്പം അങ്ങനെ കൂടാം. പിന്നെ പല കാരണങ്ങൾക്ക് വേണ്ടി, അതായത് പല അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്റ്റിറോയിഡ് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ആ അവസ്ഥയിലൊക്കെ നമുക്ക് പ്രതിരോധ ശക്തി കുറയുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പോഴീ കോവിഡ് പീരീഡിലുള്ള ഇത്രയധികം കേസസ് കൂടിയത്? അതായത് പണ്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ മൂന്ന് കേസാണ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒറ്റയടിക്ക് എങ്ങനെയാണ് ഇത്രയും ഈ കേസസ് കൂടിയെന്നുള്ളതിൻ്റെ കാരണം പറയാം. ഇപ്പം ആഗോളതലത്തിൽ തന്നെ പ്രമേഹ രോഗികളുടെ നമ്പർ വളരെ കൂടിയേക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനും എല്ലാം തന്നെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ സ്റ്റിറോയിഡ് കഴിക്കുന്ന ആൾക്കാരുടെ നമ്പേഴ്സൊക്കെ കൂടിയിട്ടുണ്ട്. ഈ കോവിഡ് രോഗം തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻസിനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കോവിഡ് വന്നാൽ, ഞാൻ നേരത്തെ ഒരു ബ്ലോഗിൽ പറഞ്ഞല്ലോ, കോവിഡിന് ഏറ്റവും ഇഷ്ടം നമ്മുടെ ലങ്സിനെയാണ്. അപ്പോൾ ലങ്സിനെയാണ് കൂടുതൽ ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്നതും, ലങ്സിൽ തന്നെ ന്യൂമോണിയാണ് വരുത്തുന്നത്. ഈ ന്യൂമോണിയ ഇപ്പം ബാക്ടീരിയ കൊണ്ടുള്ള ന്യൂമോണിയ ആയിരുന്നെങ്കിൽ നമുക്കതിന് കറക്റ്റ് പ്രതിവിധികളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കോവിഡിൻ്റെ അണുക്കൾക്ക്, അതായത് കോവിഡ് വൈറസിനെതിരായിട്ട് ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം നമ്മൾ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കുന്നുണ്ട്, മറ്റു മാർഗങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അത് കാരണം ഈ കറക്റ്റായിട്ടൊരു മരുന്നില്ലാത്ത കാരണം ഈ എന്താ പറയുന്നത്, ഈ പേഷ്യൻസ് ഒത്തിരി സീരിയസ് സ്റ്റേജിലേക്ക് വരുന്നു. അപ്പോൾ ഒരു ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള നിലയിൽ മാത്രമാണ് ഡോക്ടേഴ്സ് ഈ പേഷ്യൻസിന് ഹൈ ഡോസ് സ്റ്റിറോയിഡ് ഇട്ട് അവരെ രക്ഷപ്പെടുത്തുന്നത്, മനസ്സിലായോ? അപ്പം ഈ സ്റ്റിറോയിഡ് ഇട്ടിട്ടില്ലെങ്കിൽ അവരെന്തായാലും മരിക്കും. അപ്പോൾ സ്റ്റിറോയിഡ് ഇട്ട് അവരെ ആ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത്. കുറേ പേര് രക്ഷപ്പെടും, കുറച്ച് പേര് ഡെത്താവുകയും ചെയ്യും. പക്ഷേ ഈ സ്റ്റിറോയിഡ് ഇടുന്നതുകൊണ്ട് ഡോക്ടേഴ്സ് ചെയ്യുന്നത് ഒരിക്കലും മിസ്യൂസ് ചെയ്യുന്നതല്ല. അവരെന്ന് വെച്ചാൽ നമുക്ക് WHOയുടെയും അതുപോലെ എന്താ പറയുക, CDCയുടെയും നമ്മുടെ സെൻട്രൽ മിനിസ്ട്രിയുടെയും ഒക്കെ പ്രോട്ടോക്കോൾ അനുസരിച്ച് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ സ്റ്റിറോയിഡ് ഇടുമ്പോൾ എന്ത് പറ്റും, പിന്നെയും പ്രതിരോധ ശക്തി കുറയുകയാണ്, മനസ്സിലായോ? അങ്ങനെയാണ്. അതേപോലെ തന്നെ ഇപ്പം ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും അധികം പേഷ്യൻസിന് ഒരേ സമയത്ത് ഇപ്പോൾ കോവിഡ് വന്നാണെങ്കിലും അല്ലെങ്കിൽ ന്യൂമോണിയ വന്നതാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഇട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വന്നതാണെങ്കിലും ആദ്യമായിട്ടാണ്. അപ്പം അങ്ങനെയാണ് നമ്പർ ഓഫ് കേസസ്
ഈ മ്യൂക്കോമൈക്കോസിസിന്റെ ഇത്രയധികം കണ്ടത്. മനസ്സിലായില്ല? അല്ലാതെ ഇത് പുതിയ രോഗമേ അല്ല. പിന്നെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ഒരു ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതായിട്ട് പഠനങ്ങൾ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ പ്രതിരോധ മാർഗ്ഗങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഈ രോഗലക്ഷണങ്ങളും ഇതിൻ്റെ ടൈപ്സും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ വേറെ ബ്ലോഗിൽ ചെയ്യാം. അപ്പം പ്രതിരോധിക്കാൻ നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. ഒന്ന്, ഡയബറ്റീസ്. അപ്പം ഈ അസുഖം കാണുന്നത് എങ്ങനെയാണ്? ആശുപത്രിയിൽ വളരെ കാലമായിട്ട് ഐ സി കിടക്കുന്നു, അല്ലെ വെന്റിലേറ്ററിൽ കിടക്കുന്നു. അപ്പം കുറേ നാളായിട്ട് ഇപ്പം സ്റ്റിറോയിഡ് ഇട്ട് കിടന്നിരുന്നു. അപ്പം അങ്ങനത്തെ പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ വെച്ചേ വരാം. അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടുന്നു. ആ സമയത്തും സ്റ്റിറോയിഡ് നമ്മൾ ടേപ്പർ ചെയ്ത് ഡോസ് കൊടുക്കും. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷവും ഇവർക്കുണ്ടാവാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഡയബറ്റീസ് ഇല്ലാത്ത രോഗികൾക്കും കണ്ടിട്ടുണ്ട്. അതിന് കാരണം മറ്റെന്തെങ്കിലും കാരണത്താൽ പ്രതിരോധ ശക്തി കുറഞ്ഞിട്ടുണ്ടാവാം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വീട്ടിൽ വിട്ട രോഗിയായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഡയബറ്റിക്കുള്ള പേഷ്യൻ്റ് വീട്ടിൽ ഒരു പക്ഷേ ഇപ്പോൾ ഹോം ട്രീറ്റ്മെൻറ്റിലായിരിക്കാം, അല്ലെങ്കിൽ അസുഖം വന്നിട്ടില്ല വെറുതെ വീട്ടിലുള്ളവർ. ഇപ്പോൾ ആരാണെങ്കിലും ശരി തന്നെ ഡയബറ്റീസ് നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. അതിനിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് എല്ലാവർക്കും അറിയാം, ഗ്ലൂക്കോമീറ്റർ എന്ന് പറഞ്ഞ ചെറിയൊരു എക്യുപ്മെൻ്റാണ്. അത് വീട്ടിൽ വെച്ച് ബ്ലഡ് ഒരു തുള്ളി അതിലെടുക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ റീഡിങ് എഴുതി വരികയാണ്. അതെപ്പോഴും നമ്മൾ ആഹാരം കഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ്, 2.5 മണിക്കൂർ കഴിഞ്ഞ് പോകരുത്, തെറ്റാണ്. 2 മണിക്കൂറിനും 2.5 മണിക്കൂറിനും ഉള്ളിലായിട്ടുള്ള റീഡിങ് എടുക്കുക. അത് 200-ൽ കൂടാൻ പാടില്ല യാതൊരു കാരണവശാലും. ഒന്നത്. പിന്നെ അത് അങ്ങനെ ഒരു 2-3 തവണയെങ്കിലും നിങ്ങൾ ചെയ്യുക. പിന്നെ ഡോക്ടേഴ്സ് പറയുന്ന പ്രകാരമുള്ള മരുന്നുകൾ നിങ്ങൾ തന്നെയും ഓൾട്ടർ ചെയ്യാതെ അത് അതേപടി തന്നെ ചെയ്യുക. മനസ്സിലായോ? പിന്നെ അതിൻ്റെ കൂടെ ഡയറ്റീഷ്യൻ നമുക്ക് ഒരു ഡയറ്റ് പ്ലാൻ തന്നിട്ടുണ്ടാവും. അതും അതേപോലെ ന്യൂട്രിറ്റീവായിട്ടുള്ള രീതിയിൽ അതേപോലെ തന്നെ പാലിക്കുക. പിന്നെ എക്സസൈസൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞുതന്ന പോലെ തന്നെ ചെയ്യുക. മനസ്സിന് സന്തോഷം നൽകുക. അതായത് പ്രതിരോധ ശക്തി പിന്നെയും തളരാനായിട്ട് അനുവദിക്കാൻ പാടില്ല. പിന്നെ ഈ സ്റ്റിറോയിഡ് തന്നെ ഇപ്പം ഹോസ്പിറ്റലിൽ വെച്ച് രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താ, ഹൈ ഡോസ് സ്റ്റിറോയിഡാണ്. അത് ഇഞ്ചക്ഷനായിട്ടാണ് മിക്കവാറും ഒരു 3 ഡെയിലി 3 നേരമൊക്കെ തരുന്നുണ്ടാവും. അത് സ്റ്റിറോയിഡിനൊരു കുഴപ്പമുണ്ട്, അത് ടേപ്പർ ചെയ്ത് തന്നിരിക്കും. ഇപ്പം 3 നേരം വെച്ച് തന്നിരുന്ന 2 നേരമാക്കി 1 നേരമാക്കിയിട്ട് പിന്നെ ഗുളിക ഇട്ടിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വിടുന്നത്. അപ്പോൾ ഈ ഗുളിക ആണെങ്കിലും ഒറ്റയടിക്ക് നമ്മൾ നിർത്താൻ പാടില്ല. ഡോക്ടേഴ്സ് അതിൻ്റെ ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ആ പറയുന്ന രീതിയിൽ തന്നെ നമ്മളത് കുറയ്ക്കാൻ പാടുള്ളൂ. യാതൊരു അസുഖങ്ങൾക്കും നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി സ്റ്റിറോയിഡോ മറ്റു കാര്യങ്ങളോ അങ്ങനെ മേടിച്ച് കഴിക്കാനും പാടില്ല. പിന്നെ ഇതുപോലെ തന്നെ സ്റ്റിറോയിഡിൻ്റെ ഇൻഹേലേഴ്സ് ഡോക്ടേഴ്സ് തന്നു വിടും നമുക്ക്. അതും ഇതുപോലെ തന്നെ ഡോസ് ഡോക്ടേഴ്സ് പറയുന്ന വിധത്തിൽ തന്നെ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഈ ഇൻഹേലേഴ്സ് ആണെങ്കിലും എന്തെക്യുപ്മെൻ്റായാലും നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന സ്ഥലം ഹൈജീനിക്കായിട്ടുള്ള സ്ഥലമായിരിക്കണം. ആ ഭിത്തിയിൽ നോക്കിയേ, ഒരു മഴ പെയ്ത് വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് ആ കറുത്ത് കാണുന്ന അത് ഫംഗസാണ്. ഒരു പക്ഷേ അത് മ്യൂക്കോമൈക്കോസിസ് തന്നെ ആവാനാണ് വഴി, അങ്ങനെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പം ഇതുപോലും നമ്മൾ രോഗി കിടക്കുന്ന റൂമിൽ ഉണ്ടാവാൻ പാടില്ല. അതല്ലെങ്കിൽ നമ്മുടെ ഇൻഹെയിലറും മറ്റും വെച്ചേക്കുന്നിടത്തും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇൻഹെയിലറെടുത്ത് നമ്മൾ കയ്യ അണവ് മുക്തമാക്കുക. നമ്മൾ പിന്നെയും വലിക്കുമ്പോഴേ അതുണ്ടാവാം. അതുപോലെ തന്നെ ഇപ്പം നെയ്സൽ സ്പ്രേ, നെയ്സൽ ഡ്രോപ്സ് ഒക്കെ സ്റ്റിറോയിഡിൻ്റെ അല്ലാത്ത നമുക്ക് തന്നിട്ടുണ്ടാവും. അതും ഡോക്ടർ പറയുന്ന വിധത്തിൽ മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പം ഡ്രോപ്സ് സ്പ്രേ ആണെങ്കിൽ അതിൻ്റെ അറ്റത്ത് അണവ് മുക്തമാക്കാത്ത കൈകൊണ്ട് നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. ഈ ഡ്രോപ്സ് തന്നെയാണെങ്കിലും നമ്മളിപ്പം നേരത്തെ പഴുകതിയിലൊക്കെ ഇരിക്കും, നമ്മളൊക്കെ കുറച്ചല്ലേ ഉള്ളതെന്നെടുത്ത് തീർക്കാം. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് ഓക്സിജൻ തെറാപ്പിയെക്കുറിച്ച്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഈ കോവിഡ് വന്ന് വീട്ടിൽ വിട്ട പേഷ്യൻ്റാണെങ്കിലും ഇപ്പം അല്ലാതെ ഇപ്പോൾ കോവിഡൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ വീട്ടിൽ കിടക്കുന്ന കുറേ പേഷ്യൻസും കാണും. പഴകിയ സി ഒ പി ഡി എന്ന് പറഞ്ഞ അസുഖങ്ങൾ, അല്ലെ ബ്രോങ്കിലാസ്മ, അല്ലെ പല പല അസുഖങ്ങൾക്ക് നമ്മൾ ഹോം ഓക്സിജൻ ട്രീറ്റ്മെൻറ്റിലായിരിക്കും. മനസ്സിലായോ? ഹ്യൂമിഡിഫയർ എന്ന് പറഞ്ഞ് ഒരു, അതായത് ഈ ഓക്സിജൻ വെള്ളത്തിൽ കൂടെ കുമ്മള പോലെ വന്നിട്ട് ആ വിധത്തിലെ ഓക്സിജൻ ആയിരിക്കും നമ്മൾ. അത് ഡ്രൈ ഓക്സിജനായാലും നല്ലത്, ഈ കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റുള്ള ഓക്സിജനാണ് നല്ലത്. അപ്പം ഈ ഹ്യൂമിഡിഫയറിൽ നമ്മൾ എടുക്കുന്ന വെള്ളം ശുദ്ധമായ വെള്ളമായിരിക്കണം.
ആ വെള്ളത്തിൽ ഈ ഇതിൻ്റെ ഫംഗസിൻ്റെ സ്പോർസ് ഉണ്ടെങ്കിലും നമുക്ക് അസുഖം കിട്ടാം. മനസ്സിലായിട്ടില്ലേ? പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സിനുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സേവന സന്നദ്ധരായി ഇഷ്ടംപോലെ സിസ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ എന്ത് കാര്യങ്ങളും ആശുപത്രി ചെന്ന് അവരോട് ചോദിക്കാം, ഇതെങ്ങനെയാണ് ക്ലീൻ ആക്കേണ്ടതെന്നും. പിന്നെ അതുപോലെ തന്നെ പഴകിയ ഹ്യൂമിഡി പെയറൊക്കെ ആണെങ്കിൽ അത് മാറ്റുക, അങ്ങനെ ചെയ്യുക. പിന്നെ എന്താ പറയുന്നത്, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്നും ഒരു വന്നിരുന്ന ഒരു എന്താ പറയുന്നത് ഒരു ഫോർവേഡിങ് ഞാൻ ഇന്ന് വായിച്ചു. അതിനകത്ത് പറയുന്നത് ഈ വെള്ളത്തിനേലി നല്ലത് സ്റ്റെറൈലായിട്ടുള്ള നോർമൽ സലൈൻ ഉപയോഗിക്കുന്നതായിരിക്കും എന്ന് ഇങ്ങനെ പഠനങ്ങൾ കാണിക്കുന്നതായിട്ട് കാണിച്ചു. അത് ഏറ്റവും പുതിയ വിവരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാനിങ്ങനെ കേട്ടുകൊണ്ട് പറയുന്നു എന്നുള്ളത്. ഇപ്പം ഓക്സിജൻ തരുന്നതിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഇപ്പം എൻ്റെ പഴയ ബ്ലോഗുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൾസ് ഓക്സിമീറ്റർ വെച്ച് നമ്മൾ വീട്ടിൽ കിടക്കുന്ന ഹോം ട്രീറ്റ്മെൻറ്റിലുള്ള രോഗികൾ ഈ എസ് പി ഒ ടു നോക്കുന്ന കാര്യമാണ്. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നു എസ് പി ഒ ടു 94 കുറയുവാണെങ്കിൽ അപ്പം തന്നെ ഹെൽത്തിൽ അറിയിക്കണം, എന്താ അവർ പറയുന്ന അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അതുപോലെ തന്നെ 3-4 നേരം വെച്ച് ഡെയിലി എസ് പി ഒ ടു നോക്കുകയും വേണം. ഇങ്ങനെ ചെയ്യാത്ത പക്ഷം നമ്മൾ എന്താ ചെയ്യുന്നത്, എസ് പി ഒ ടു ഒത്തിരി കുറഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ എസ് പി ഒ ടുവിൻ്റെ ലെവൽ അനുസരിച്ചാണ് നമ്മൾ ഓക്സിജൻ തരുന്നത്. അപ്പം ചിലവർക്ക് ഇപ്പം എന്താ പറയുന്ന 1 മിനിറ്റിൽ 1 ലിറ്റർ വെച്ചായിരിക്കും കൊടുക്കുന്നത്. 1 മണിക്കൂറെല്ലാം നോക്കണം, 1 മിനിറ്റിലാണ്. ചില കേസസിൽ 2 ലിറ്റർ ആയിരിക്കും 1 മിനിറ്റ് കൊടുക്കുന്നത്, ചിലവ് 3 ലിറ്റർ, അങ്ങനെ 7 ലിറ്റർ, 8-9 ലിറ്റർ ഒക്കെ വരെ ഇങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട് 1 മിനിറ്റിൽ. അപ്പോൾ ഇതിൻ്റെ ആ ലിറ്ററിൻ്റെ എമൗണ്ട് കൂടുന്നതനുസരിച്ച് അതിൻ്റെ പ്രഷർ കൂടുതലായിരിക്കും മൂക്കിൽ നിന്നും തട്ടുന്നതിൻ്റെ, അല്ലേ? അപ്പം 3 ലിറ്റർ പെർ മിനിറ്റിൽ കൂടുതൽ നമുക്ക് കൊടുക്കേണ്ടി വരുവാണെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചാൽ, നമ്മുടെ ഈ മൂക്കിനുള്ളിൽ അതിൻ്റെ വളരെ മൃദുലമായിട്ടുള്ള മെംബ്രെയിൻ ആണുള്ള മ്യൂക്കസ് മെംബ്രെയിൻ, അതിന് നേരിയ ആബ്രേഷൻസ്, അതായത് എന്താ പറയുന്നത് പോറലുകൾ വീഴുക, അങ്ങനെ അതിൽ കൂടി ഈ ഫംഗസ് കയറിപ്പോകാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ അത് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒത്തിരി താന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓക്സിജൻ അല്ല കൊടുക്കേണ്ടത്, ട്യൂബ് വായിൽ കൂടെ ഇടുക, എന്നിട്ട് ഇതേപോലെ എന്താ പറയുന്നത് മെഷീൻ വെൻറ്റിലേറ്റർ മെഷീൻ ഘടിപ്പിക്കുക. അങ്ങനെ വരുമ്പോഴും ഇഞ്ചുറി ഉണ്ടാവാം, വേണമെങ്കിൽ നമുക്ക് മ്യൂക്കോമൈക്കോസിസ് ഇങ്ങനെ നമ്മൾ കിട്ടാം. അപ്പം ഓക്സിജനെ കുറിച്ച് അത്രയാണ് പറയേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ വീട്ടിൽ ചെന്നാലും നമ്മൾ മാസ്ക് ഉപയോഗിക്കുക. മാസ്ക് ഇപ്പോൾ തുണി മാസ്ക് അല്ല, ഏറ്റവും നല്ലത് ഡബിൾ മാസ്കാണ്, അടിയിലൊരു സർജിക്കൽ മാസ്കും വെളിയിലെ തുണി മാസ്കും, അതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ അഥവാ അതും അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ വേണമെങ്കിൽ ഒത്തിരി പേടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ N95 യൂസ് ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇനി ചിലരുണ്ട് തുണി മാസ്ക് തന്നെ പറ്റത്തുള്ളൂ എന്ന് വരിയിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ദിവസം 2 എണ്ണമെങ്കിലും, അതായത് ഡെയിലി 2 എണ്ണം ഉപയോഗിക്കേണ്ടി വരും. അല്ലാതെ ഉപയോഗിച്ച് തന്നെ പിന്നെയും പിന്നെയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ വെള്ളത്തുള്ളിയൊക്കെ ഇരുന്നിട്ട് ഈർപ്പൊക്കെ തങ്ങിയിട്ട് അതിനകത്ത് പിന്നെയും ഈ ഫംഗസിൻ്റെ സ്കോർ വന്നിട്ട് അത് ഗ്രോ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വെളിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാനുള്ള ഇത് ആരോഗ്യമായി കഴിയുമ്പോഴും നമ്മളെന്താ ചെയ്യേണ്ടത്, അവിടെയും നമ്മൾ മാസ്ക് ഉപയോഗിക്കുക. വേസ്റ്റ് കൂട്ടിയിട്ട് ഈ എന്താ പറയുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും അല്ല ഗാബേജൊക്കെ ചെയ്യുന്നിടത്ത് കഴിവതും പോകാതിരിക്കുക. കൺസ്ട്രക്ഷൻ സൈറ്റിൽ അതുവഴി ഒന്നും പോകരുത്, അവിടുത്തെ പൊടികളിലും ഇത് തന്നെ കിട്ടും. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ടുള്ള എല്ലാ മാർഗങ്ങളും, ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഡോക്ടർ പറഞ്ഞിട്ടുള്ള ചെറിയ വ്യായാമങ്ങൾ അല്ല യോഗ, മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഇതിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ എന്താ, അതായത് ഈ എന്താ പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അതായത് ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കാൻ നിൽക്കാതെ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ കോവിഡിനെ വരുത്തി വയ്ക്കാണ്ടിരിക്കുക, അതിന് നമ്മൾ എന്ത് ചെയ്യണം, SMS ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, SMS, ഒറ്റോമീറ്റർ ഗ്യാപ്പ്, മാസ്ക്, ഡബിൾ മാസ്കാണ് ഇപ്പം നല്ലത്, പിന്നെ ഇത് സാനിറ്റൈസർ. പിന്നെ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ എല്ലാവരും സർക്കാർ പറയുന്ന ആ റൂൾസ് പാലിച്ച് കഴിവതും വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക. പിന്നെ ഡയബറ്റീസ് വരാണ്ട് നോക്കുക. വരാണ്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എൻ്റെ ആദ്യത്തെ 9 ബ്ലോഗോളം ഞാൻ ലൈഫ് സ്റ്റൈൽ ഡിസീസസാണ് പറഞ്ഞത്. അമിത തടി ഒഴിവാക്കുക, ജങ്ക് ഫുഡ്, മൈദ, ഈ ബേക്കറിയിൽ നിന്നുള്ള സാധനങ്ങൾ, അതുപോലെ അധികം കാലറി ഒക്കെ ഉപയോഗിക്കാതെ
കുഞ്ഞുങ്ങളെ തന്നെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി ഇനിയും ഡയബറ്റീസ് രോഗം ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി ഡയബറ്റീസ് ഉള്ളവരും ഇതുപോലെ ആഹാരം ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. അപ്പം ഇതിപ്പം സമയം കൂടുതലുണ്ട്, ഈ ഫംഗസിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അത് ഞാൻ അടുത്ത രണ്ട് വ്ളോഗുകളിലായിട്ട് പറ്റിയാൽ ഞാൻ ഈ ആഴ്ച തന്നെ ആ രണ്ട് വ്ളോഗും ഇടുന്നതായിരിക്കും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ മൂന്ന് വ്ളോഗ് കണ്ട നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ മൂന്ന് വ്ളോഗും കണ്ടാൽ മാത്രമേ കുറേ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ, ഇതിൻ്റെ പ്രിവൻറ്റീവ് മെഷേഴ്സും നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ശാന്തിയും സമാധാനത്തോടു കൂടി ഉള്ള ഒരു ജീവിതം എല്ലാവർക്കും കൈവരിക്കാൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക. നന്ദി, നമസ്കാരം.